നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ട് വയ്ക്കാനും വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അതിലോളം ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നല്ല അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതുപോലത്തെ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വേവിച്ചെടുത്ത ചോറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും അങ്ങനെ ചേർക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നല്ല ക്രീമി ആയിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ഡെസേർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അല്പ വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് വരണം, ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് വരണം. അപ്പോൾ ഇപ്പം ഞാനിതാ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ അതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത് പായസം പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പുഡിംഗ് പോലെ സെറ്റാക്കിയിട്ടും എടുക്കാം. അപ്പോൾ ഞാൻ പുഡിംഗ് പോലെ സെറ്റാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളിയിലേക്ക് പാലൊഴിച്ചു. ഇനി നമ്മൾ പാൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്താട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും റൈസ് കണ്ടില്ലേ, റൈസൊക്കെ കുക്കായി വന്നപ്പോൾ പാലിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും കൂടി വരും. അപ്പോൾ റൈസും കൂടി വന്നപ്പം ക്വാണ്ടിറ്റി കൂടി വന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ റൈസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ കൈ വിടാതെ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടി ചേർക്കാൻ, ഫ്ലേവർ നിങ്ങൾ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത്, പൈനാപ്പിളോ മാംഗോ സ്ട്രോബെറി പിസ്ത ഏത് ഫ്ലേവർ വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാനില ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലേവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ആ വാനില എസൻസിൻ്റെ ഒക്കെ ആ സ്മെല്ല് വരുമ്പോൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു സ്മെല്ലാണ് പുറത്തോട്ട് വരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കുക്കായി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാൻ നെസ്ലിൻ്റെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് നന്നായി ചേർത്ത് കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ പ്രത്യേക സ്വാദും ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ മധുരമൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരണം. അതുപോലെ തന്നെ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ കുറുകി വരണം. അപ്പോൾ ജലാത്തിന് ചേർത്തുകൊണ്ടും ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാം, ജലാത്തിൻ ചേർക്കാതെ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാം. ജലാത്തിൻ ചേർക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് കുറുക്കിയെടുത്തിട്ട് നമ്മൾ ട്രയലിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം സെറ്റ് ചെയ്താൽ മതി. അതല്ല ജലാത്തിൻ ചേർത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ജലാത്തിൻ ചേർത്തുകൊണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് കുറുക്കിയെടുത്തിട്ട് പെട്ടെന്ന് വരാം.
ഇപ്പോൾ ഒരു വിധം സെറ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അതുപോലെ നമ്മളിതിൽ റൈസിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ റൈസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ജലാറ്റിൻ കൂടി മിക്സ് ചെയ്തിരുന്നു. ഇനി ജലാറ്റിനൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ജലാറ്റിൻ പുഡിങ്ങിൽ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം കാണിക്കാഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ജലാറ്റിനും കൂടി മിക്സ് ചെയ്തതിന് ശേഷമുള്ള മിക്സ് ആണ് കേട്ടോ ഞാൻ ട്രേയിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ, ഒരു 2 hours എങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഇതാ പുഡിങ്ങൊക്കെ നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ മുകളിൽ ഡെക്കറേഷൻ ഞാൻ എടുക്കുന്നത്. നമുക്കിത് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അതുപോലെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടേ ഉള്ളൂ വൈറ്റ് ചോക്ലേറ്റ് കംപ്ലീറ്റ് മുകളിൽ. അപ്പോൾ നമ്മൾ അടിപൊളി റൈസ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വന്ന ചോറുകളൊന്നും നമ്മൾ കളയണ്ട. നമ്മളിതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡെസേർട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായക്കടികളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.